2010 മുതൽ മകളെ മകൻ നിരന്തരം ലൈംഗിക പീഡനത്തിനിരയാക്കിയതറിഞ്ഞിട്ടും അത് റിപ്പോർട്ട് ചെയ്യാതെ സമീപനം തുടർന്ന അമ്മയ്ക്ക് സിംഗപ്പൂർ കോടതി 4.5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ഇതോടൊപ്പം കുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ ആൺകുട്ടിക്ക് 11.5 വർഷം തടവും കുട്ടിയെ പീഡനത്തിനിരയാക്കിയ മറ്റൊരാൾക്ക് 8 വർഷം ശിക്ഷയുമാണ് കോടതി വിധിച്ചത്. സംഭവം ഇങ്ങനെ, 2010 ഫ്ളാറ്റിന്റെ അടുക്കളയിൽ കയറി ചെന്ന അമ്മ 13 വയസ്സുള്ള മകനെയും 5 വയസ്സുള്ള മകളെയും നഗ്നരായി കാണാനിടയായി. തുടർന്ന് എന്താണ് ചെയ്യുന്നതെന്ന് അവർ മകനോട് ചോദിച്ചുവെങ്കിലും മകൻ പ്രതികരിച്ചില്ല. പെൺകുട്ടി നിന്റെ ഇളയ സഹോദരിയാണെന്നും അവളോട് അങ്ങനെയൊന്നും ചെയ്യരുതെന്നും അവർ മകനെ ഉപദേശിക്കുക മാത്രം ചെയ്തു. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പെൺകുട്ടി ഫ്ളാറ്റിൽ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ അശ്ലീല വീഡിയോകൾ കണ്ട സഹോദരൻ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. അന്ന് മകളെ കുളിപ്പിക്കുന്നതിനിടയിൽ അമ്മ അവളുടെ അടിവസ്ത്രത്തിൽ പാടുകൾ കാണുകയും ഇതിനെക്കുറിച്ച് മകനോട് തിരക്കുകയും ചെയ്തു. മകൻ അത് നിഷേധിച്ചപ്പോൾ സഹോദരിയോട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അവർ വീണ്ടും ഓർമ്മിപ്പിച്ചു. 2017 കാലഘട്ടത്തിൽ അന്ന് 20 വയസ്സുള്ള മകനൊപ്പം 12-കാരിയായ മകളെ ഒരേ മുറിയിൽ കിടക്കാനും ആ അമ്മ അനുവദിച്ചിരുന്നു. അതേ വർഷം സഹോദരൻ കുട്ടിയെ ഫ്ളാറ്റിൽ വെച്ച് വീണ്ടും ബലാത്സംഗം ചെയ്തു. മകൻ തന്റെ സഹോദരിയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനിടയിൽ അമ്മ ഉറക്കത്തിൽ നിന്ന് ഉണരുകയും മകനോട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചെങ്കിലും മകൻ അപ്പോഴും മറുപടി പറഞ്ഞില്ല. അന്നും ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ വിടുകയാണ് അമ്മ ചെയ്തത്. 2017 ഒക്ടോബറിലും നവംബറിലും പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അമ്മ കുട്ടിയെ വീട്ടിൽ ഗർഭപരിശോധനയ്ക്ക് വിധേയാക്കി. തുടർന്ന് ക്ലിനിക്കിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ പെൺകുട്ടി ഗർഭിണിയാണെന്ന കാര്യം സ്ഥിരീകരിച്ചു. പക്ഷേ ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ അമ്മ തയ്യാറായില്ല. പോലീസിൽ അറിയിച്ചാൽ തന്റെ മകൻ അറസ്റ്റിലാകുമോ എന്ന ഭയവും അവർക്കുണ്ടായിരുന്നു. തുടർന്നാണ് ഗർഭചിത്രത്തിനായി പെൺകുട്ടിയെ മലേഷ്യയിലെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ഗർഭസ്ഥ ശിശുവിന് അപ്പോഴേക്കും 8 ആഴ്ചയിലധികം പ്രായമായതിനാൽ ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടർ വിസമ്മതിച്ചു. മകൾ ഗർഭിണിയാണെന്ന് ആരും അറിയാതിരിക്കാൻ അമ്മ മകളെ സ്കൂളിൽ പോകുന്നതിൽ നിന്നും വിലക്കി. മകൾക്ക് സുഖമില്ലെന്ന് സ്കൂളിൽ അറിയിക്കുകയും ചെയ്തു. പെൺകുട്ടി ക്ലാസ്സിൽ വരാത്തതിനെ തുടർന്ന് 2018 ജനുവരിയിൽ സ്കൂൾ അധികൃതർ അമ്മയെ ബന്ധപ്പെട്ടപ്പോഴാണ് കാര്യങ്ങൾ പുറത്തറിയുന്നത്. മകൾ ഗർഭിണിയാണെന്നും മകനാണ് ഉത്തരവാദിയെന്നും അമ്മ അധ്യാപകരോട് പറഞ്ഞു. സ്കൂൾ അധികൃതരാണ് സാമൂഹിക കുടുംബ വികസന മന്ത്രാലയത്തിന്റെ ശിശു സംരക്ഷണ സർവീസിൽ വിവരം അറിയിച്ചത്. അവർ പിന്നീട് പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. 2018 ഫെബ്രുവരിയിൽ കുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയാക്കി. പിതൃത്വ പരിശോധന ഉൾപ്പെടെയുള്ള പുനരന്വേഷണങ്ങളിലാണ് കുഞ്ഞിന്റെ ബയോളജിക്കൽ പിതാവ് കുട്ടിയുടെ സഹോദരനല്ലെന്നും ബീത്രി എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയാണെന്നും വെളിപ്പെട്ടത്. എന്നാൽ കേസിലെ ബീത്രിയുടെ പ്രായം കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടില്ല. ബീത്രി പെൺകുട്ടിയെ 2017 ഓൺലൈനിൽ കണ്ടുമുട്ടുകയായിരുന്നുവെന്നും സഹോദരന്റെ നിരന്തരമായ ലൈംഗിക പീഡനത്തിനിരയായതിലൂടെ പെൺകുട്ടിയെ ലൈംഗിക ആസക്തി വർദ്ധിച്ചത് ഇത്തരത്തിലൊരു ബന്ധത്തിന് വഴിവെക്കുകയുമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. 14 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് 3rd പ്രതിയെ 8 വർഷത്തെ തടവിനും 6 ചൂരലടിക്കും കോടതി ശിക്ഷിച്ചു.